ചെയ്തിറങ്ങി അടിയേറ്റു പിടയുന്നു സർവേശ്വരൻ മാതാവു ചേർന്നു നിന്നു പൊന്നോമൽ പുത്രന്റെ പീഡാസഹനത്തിൽ തിരുഹിതം പൂർത്തിയാകാൻ ഭയം മേരി നിന്നു ശിഷ്യന്മാരിടറി പല പാടുമോടി പോയി പതരാതെ നിർഭയം മേരി നിന്നു ഹൃദയത്തിൽ ഒരു വാൾ നീ ഏൽക്കുമെന്ന ക്ഷമയോന്റെ വാക്കുകൾ നിറവേറിടും പ്രാരംഭ പ്രാർത്ഥന. പരിശുദ്ധനായ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രന്റെ പീഡാനുഭവങ്ങളെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെയും അങ്ങയുടെ പുത്രന്റെ കുരിശോടൊപ്പം ചേർത്തു വയ്ക്കുന്നു. ഞങ്ങളുടെ ജീവിത വഴികളും കുരിശുകൾ നിറഞ്ഞതാണല്ലോ. വേദനകളും വീഴ്ചകളും ഒറ്റപ്പെടലുകളും തിരസ്കരണങ്ങളും കുറ്റപ്പെടുത്തലുകളും മരണവുമൊന്നും ഞങ്ങളുടെ ജീവിതത്തിലും അന്യമല്ലല്ലോ. ജീവിതത്തിലെ കുരിശും വഹിച്ച് വിശ്വാസത്തോടെ ഈ കുരിശിൻ്റെ വഴിയെ ഞങ്ങൾ അങ്ങയെ അനുഗമിക്കുമ്പോൾ അങ്ങ് വാഗ്ദാനം ചെയ്ത ഉത്ഥാനവും പുതുജീവനും ഞങ്ങളുടെ സഹനങ്ങളിൽ ദർശിക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അങ്ങാണല്ലോ ആദ്യമായി പുത്രനോടൊപ്പം കുരിശിൻ്റെ വഴിയെ നടന്നു നീങ്ങിയത്. ദിവ്യമാതാവേ, കാൽവരിയിലേക്കുള്ള വഴിയിൽ അങ്ങയുടെ പ്രിയപുത്രൻ അനുഭവിച്ച ക്രൂര പീഡനങ്ങൾക്ക് സാക്ഷിയായ ആദ്യ സ്ത്രീയും അമ്മ തന്നെയാണല്ലോ. ഇന്ന് അമ്മയോടൊപ്പം ഈ കാൽവരി യാത്ര ഞങ്ങൾ നടത്തുമ്പോൾ സഹനങ്ങളിൽ മറഞ്ഞിരിക്കുന്ന മഹത്വം ദർശിക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. അധരങ്ങളിൽ മാത്രം നിറയുന്ന ജപങ്ങളാകാതെ അങ്ങയുടെ പുത്രൻ്റെ സഹനങ്ങളുടെ ഫലം പ്രാപിക്കുവാൻ അമ്മയോടൊപ്പമുള്ള ഈ യാത്രയിൽ ഇടയാക്കണമേ. മനുഷ്യവംശത്തോടുള്ള അങ്ങയുടെ പ്രിയപുത്രൻ്റെ അവസാനിക്കാത്ത സ്നേഹം എൻ്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കട്ടെ. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളുടെ കർത്താവും രക്ഷകനും നാഥനുമായ അങ്ങയുടെ പ്രിയപുത്രൻ്റെ പീഡാസഹനങ്ങളെ ഞങ്ങൾ അളവറ്റ നന്ദിയോടെ ധ്യാനിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അയച്ച് അങ്ങേ പ്രിയപുത്രൻ്റെ സഹനങ്ങളിലും ഉയർപ്പിലും ഞങ്ങളെയും പങ്കുകാരാക്കണമേ. ആമേൻ. മുൾക്കമ്പു മൗലിയിൽ കോർത്തണിഞ്ഞും ഞാങ്ങണ ചെങ്കോലായി പിടിച്ചും പരിശുദ്ധനേശു നിന്നു വധശിക്ഷ വിധിച്ചേവം പീലാത്തോസിൻ്റെ കോടതി നിന്ദ്യമായി പൂർണ്ണനേശുവിൻ ശിരസുയരേ നിന്നു
അഭിമാനപൂരിത അമ്മ മേരി പരിപൂർണനേശുവിൻ ശിരസുയരേ നിന്നു അഭിമാനപൂരിത അമ്മ മേരി സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ തലയേ വൈഭവം കാണേണമേ വരും സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ തലയെ പകർക്കുന്ന വൈഭവം കാണേണമേ വരും ഒന്നാം സ്ഥലം ഈശോമിശിഹ കുരിശുമരണത്തിന് വിധിക്കപ്പെടുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് ഞാൻ ഈശോയെ കാണുന്നത്. രക്തം വിയർത്തൊഴുകിയും തലയിൽ മുൾമുടിയണിഞ്ഞും രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന എൻ്റെ പുത്രൻ്റെ ശരീരത്തിൽ ചമ്മട്ടിയടി ഏൽക്കാത്ത ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല. വിശുദ്ധിയുടെ ചാരുത മാത്രം ഞാൻ കണ്ടിരുന്ന എൻ്റെ പുത്രൻ്റെ മുറിവേറ്റ ശരീരവും ആ മേനിയിൽ ഒഴുകിയിറങ്ങിയ രക്തവും എൻ്റെ ഹൃദയത്തിൽ വാളേറ്റ വേദനയാണ് എനിക്ക് സമ്മാനിച്ചത്. ഞാൻ നോക്കി നിൽക്കെ പീലാത്തോസ് ന്യായാസനത്തിൽ നിന്നും എഴുന്നേറ്റ് അലറി വിളിക്കുന്ന ജനക്കൂട്ടത്തോട് ചോദിച്ചു, വധശിക്ഷയ്ക്ക് വിധിക്കാൻ തക്കവിധം എന്തു കുറ്റമാണ് എൻ്റെ പുത്രൻ ചെയ്തതെന്ന്. ക്ഷമ കെട്ട ജനക്കൂട്ടം ചുറ്റും നിന്ന് മകൻ്റെ കുരിശു മരണത്തിന് വേണ്ടി മുറവേളി കൂട്ടി. ഇത് ദൈവഹിതമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതിനാൽ നിശബ്ദമായി സഹകരിക്കാൻ മാത്രമേ എനിക്കായുള്ളൂ. എൻ്റെ ദൈവമായ കർത്താവേ, സ്വപുത്രനെ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടത് കണ്ട അമ്മയുടെ ദുഃഖം എൻ്റെ മനസ്സിന് ഊഹിക്കാവുന്നതിലുമധികമാണ്. എന്നാൽ ഇന്ന് മറ്റുള്ളവരെ നിഷേധിക്കുമ്പോഴും അവർക്കെതിരെ അന്യായമായി വിധി നടത്തുമ്പോഴും ഞാൻ അങ്ങയുടെ പുത്രനെ വീണ്ടും കുരിശിൽ തറയ്ക്കുക എന്ന് ആക്രോശിക്കുകയാണ്. എൻ്റെ പ്രവൃത്തികൾ വഴി അങ്ങയുടെയും അങ്ങയുടെ അമ്മയുടെയും ഹൃദയത്തെ വീണ്ടും വീണ്ടും മുറിപ്പെടുത്തുന്ന എന്റെ മേൽ കരുണ കാണിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ
രണ്ടാം സ്ഥലം ഈശോമിശിഹ കുരിശ് ചുമക്കുന്നു. വീണ്ടെടുത്ത് ജനക്കൂട്ടത്തോടൊപ്പം ഞാനും ചതുരത്തിലേക്ക് നടന്നെടുത്തു. അവിടെ ഒരു കവാടം തുറക്കപ്പെട്ടു. മുറിവേറ്റ് തളർന്ന യേശോ പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു. അട്ടഹാസത്താലും അസഭ്യവാക്കുകളാലും എൻ്റെ പുത്രനെ അവർ പരിഹസിച്ചുകൊണ്ടേയിരുന്നു. രണ്ടുപേർ ചേർന്ന് ഒരു വലിയ മരക്കുരിശ് അവൻ്റെ തോളിലേക്കിടുന്നത് ഞാൻ കണ്ടു. മരക്കുരിശ് വഹിച്ച എൻ്റെ മകനെ അവർ നിരത്തിലൂടെ വലിച്ചിടച്ചു. ആ കഠോര വേദന കണ്ട ഞാൻ ജീവനറ്റ ദേഹം പോലെ നിശബ്ദമായി എൻ്റെ പുത്രനെ അനുഗമിച്ചു. എൻ്റെ ദൈവമായ കർത്താവേ, സഹോദരങ്ങളുടെ വേദനകളുടെ നേരെ കണ്ണടയ്ക്കുമ്പോൾ അങ്ങയുടെ കുരിശിൻ്റെ ഭാരം ഇരട്ടിയാകുന്നുവെന്ന് ഞാൻ അറിയുന്നു. അകാരണമായി മറ്റുള്ളവരെ അവഗണിച്ചതും സഹോദരരുടെ കുറവുകളെ ആഘോഷമാക്കി മാറ്റിയതും ആ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ച് ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. പരിശുദ്ധമ്മയെപ്പോലെ മറ്റുള്ളവരുടെ കുറവുകളെ ആശ്വാസവാക്കുകൾ കൊണ്ട് പരിഹരിക്കുന്നവരാകുവാൻ ഞങ്ങൾക്കും കൃപ നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ക്രൂശുമായി വീണുനാഥൻ അതിരറ്റ ഭാരം താങ്ങാതെയാ മാതാവിനുള്ളം തേങ്ങി അരുതേയെന്നാരോടും പറയാതെ നേരി അനുയാത്ര ചെയ്തുമല്ലേ. ഭാരം തോളേറ്റി നിർദയം വച്ചതല്ല നിർബന്ധിച്ചാരും കുരിശിൻ്റെ ആഭാരം തോളേറ്റി നിർദയം വച്ചതല്ല മർത്യൻ്റെ പാപം താനേറ്റുവെന്നുള്ള വിശ്വാസമല്ലയോ നൽകുന്നു നാഥൻ മർത്യൻ്റെ പാപം താനേറ്റുവെന്നുള്ള വിശ്വാസമല്ലയോ നൽകുന്നു നാഥൻ ഒന്നാം സ്ഥലം ഈശോമിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. പതറി നീങ്ങുന്ന
എന്റെ പുത്രന്റെ ഓരോ ചുവടുവയ്പ്പുകളോടും ചേർന്ന് ഞാനും മുന്നോട്ടു പോയി. കഠോരമായ പീഡകൾ കൊണ്ട് നിശബ്ദമായി നിന്ന എന്റെ പുത്രന്റെ വേദനകൾ അമ്മയായ എനിക്ക് ഏറെ ദുസ്സഹമായിരുന്നു. എന്റെ മകന്റെ തോളിലേക്ക് പതിഞ്ഞിറങ്ങും വിധം ഭാരമുള്ള കുരിശ് മുഖം കുത്തി നിലത്ത് വീണ് എന്റെ പൊന്നോമനയുടെ ദേഹത്തേക്ക് ആഞ്ഞുപതിച്ച മരക്കുരിശ് തീർത്ത വേദനയിൽ ഒരു നിമിഷം ഹൃദയം നിലച്ചുപോയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. എന്റെ സിരകളിൽ രക്തം നിലച്ചു പോകുന്നതുപോലെ ആ വേദന എന്നെ വല്ലാതെ ഉലച്ചു. എഴുന്നേൽക്കാൻ പാടുപെടുന്ന എന്റെ പുത്രനെ പടയാളികൾ പ്രഹരിക്കുകയും ചാട്ടവാറാൽ വീശിയടിക്കുകയും ചെയ്യുന്നത് നോക്കി നിന്ന് കരയാൻ മാത്രമേ എനിക്കായുള്ളൂ. ചാട്ടവാറടികളെ തടഞ്ഞു നിർത്താൻ മുന്നോട്ട് ചെന്ന എന്നെ പടയാളികൾ തള്ളിമാറ്റി. ഇത് ദൈവഹിതമാണെന്ന് എന്റെ മനസ്സ് മന്ത്രിച്ചു. കാതിൽ പതിഞ്ഞ ദൈവസ്വരത്തിന് മുൻപിൽ ഞാൻ നിശബ്ദയായി. പുത്രനോടൊപ്പം ഞാനും യാത്ര തുടർന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, എത്രയോ തവണ മറ്റുള്ളവരെ ധിക്കരിച്ചും അവരുടെ പരാജയങ്ങളിൽ പരിഹസിച്ചും ഞാൻ വിജയിച്ചുവെന്ന് വരുത്തിയിട്ടുണ്ട്. മറ്റുള്ളവരെ താഴ്ത്തി എന്നെ ഉയർത്താൻ ശ്രമിച്ചപ്പോഴെല്ലാം അങ്ങയെ തന്നെയാണ് നിലത്തു വീഴ്ത്തിയതെന്ന് ഞാൻ അറിയുന്നു. പരിശുദ്ധമ്മയെപ്പോലെ അവസാന നിമിഷം വരെയും അങ്ങയെ വിട്ടുപിരിയാതിരിക്കാനും മറ്റുള്ളവർക്ക് തുണയാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. Thank you.
നാലാം സ്ഥലം, ഈശോമിശിഹ തന്റെ അമ്മയെ കാണുന്നു. ഈശോയെ നിന്ദിച്ച് ആർത്തിച്ചിരിക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് പുത്രൻ്റെ അരികിലെത്തുവാൻ ഞാൻ എത്രയോ പാടുപെട്ടു. സ്വർഗം കനിഞ്ഞേകിയ ഈശോ എന്ന ദിവ്യനാമം എൻ്റെ ആദരത്തിൽ ആദ്യമായൊരു നിലവിളിയായി മാറി. എൻ്റെ ഓരോ ആഗ്രഹങ്ങളിലും ഓടിയെത്തിയിരുന്ന എൻ്റെ മകൻ വേദനകൾ അവഗണിച്ചുകൊണ്ട് ഒരു നിമിഷം എനിക്കായി കാതോർത്തു. ഞങ്ങൾ പരസ്പരം നോക്കി നിന്നു. എൻ്റെ കണ്ണുകളിൽ നിസ്സഹായതയും മകൻ്റെ കണ്ണുകളിൽ വേദനയുടെ പാരമ്യവും മുറ്റി നിന്നു. അപ്പോൾ എന്നെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈശോ ഇപ്രകാരം പറഞ്ഞു: എൻ്റെ സഹനങ്ങളിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ രക്ഷാകരമായ ഹിതം കാണാൻ കഴിയണമെന്ന് ഒരിക്കലും വഴിതെറ്റാത്ത മകൻ്റെ വാക്കുകളാണ് എപ്പോഴും ശരിയെന്ന് വിശ്വസിച്ച് പ്രാർത്ഥനയോടെ എൻ്റെ പുത്രനെ ഞാൻ അനുഗമിച്ചു. എൻ്റെ ദൈവമായ കർത്താവേ, ജീവിത വഴികളിൽ എത്രയോ പ്രാവശ്യം ഞാൻ അങ്ങയുടെ മുഖം ദർശിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ കണ്ണുകളെ മനഃപൂർവ്വം നിന്നിൽ നിന്ന് പിന്തിരിച്ചു കളഞ്ഞു. പലതവണ അങ്ങയെ കണ്ടുമുട്ടിയെങ്കിലും എന്നിൽ മാനസാന്തരമുണ്ടായില്ല. നിസ്സഹായരും അശക്തരുമായി പതറിപ്പോയ നിമിഷങ്ങളിലെല്ലാം ധൈര്യമായിരിക്കുവാനുള്ള അങ്ങയുടെ വാക്കുകളെ അവഗണിച്ച് കണ്ണീരിലും ദുഃഖത്തിലും കഴിഞ്ഞ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. അങ്ങയുടെ അമ്മയെപ്പോലെ ദൈവഹിതത്തിൽ വിശ്വസിച്ച് ഫലം നൽകുന്നവരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ശിവനാമീശോ കർത്താവേ.
കയറി വേണം അവൻ മരിക്കാൻ. അതിനാണു ശിമയോനെ ഏൽപ്പിച്ചതും ശിമയോൻ ഭാഗ്യവാനായി. കുരിശിൽ മരിച്ചെന്നാൽ ശാപമേറ്റവനായി വചനത്തിൻ മുദ്ര ചാർത്താൻ. ശിമയോനു പകരമാകാൻ മാതാവും ആശിച്ചു പ്രിയജാതനോടുള്ള സ്നേഹത്താൽ ശിമയോനു പകരമാകാൻ. ഹൃദയത്തിൽ മേരി എന്നേ വഹിക്കുന്നു പുത്രന്റെ പേരിലെ സഹനങ്ങളെല്ലാം. ഹൃദയത്തിൽ മേരി എന്നേ വഹിക്കുന്നു പുത്രന്റെ പേരിലെ സഹനങ്ങളെല്ലാം. അഞ്ചാം സ്ഥലം ശിമയോനീശോയെ സഹായിക്കുന്നു. കണ്ണുകൾ പിൻവലിക്കാതെ എൻ്റെ പുത്രനെ തന്നെ ഞാൻ നോക്കി നിന്നു. കുരിശിൻ്റെ കാഠിന്യവും നിരന്തരമായി ഏൽക്കുന്ന ചാട്ടവാറിൻ്റെ പ്രഹരങ്ങളും മൂലം ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. മകൻ്റെ ഓരോ കാലടികളിലും മരണം അടുത്തു നിൽക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ പുത്രനോട് കാണിക്കുന്ന ദ്രോഹങ്ങൾക്ക് ഒരവസാനമുണ്ടായിരുന്നുവെങ്കിലെന്ന് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ജീവനോടെ ഈശോയെ കുരിശിൽ തറയ്ക്കണമെന്ന് തീരുമാനിച്ച ശത്രുക്കൾ കുരിശിൻ്റെ ഭാരം വഹിക്കുവാനായി കെവുറീൻകാരനായ ശിമയോനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് ഈ ക്രൂരതയെന്ന് ശിമയോൻ ചോദിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. പക്ഷേ ഈശോയുടെ സഹനത്തിലെ രഹസ്യം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. ഞാൻ നിശബ്ദയായി എൻ്റെ പുത്രനെ അനുഗമിച്ചു. എൻ്റെ ദൈവമായ കർത്താവേ, രോഗിയായും വിശക്കുന്നവനായും വസ്ത്രമില്ലാത്തവനായും അങ്ങ് എത്രയോ തവണ എന്നെ സമീപിച്ചിട്ടുണ്ട്. അങ്ങേ ഞാൻ പലപ്പോഴും നിഷേധിച്ചു കളഞ്ഞു. സ്വാർത്ഥത പൂണ്ട ചോദ്യങ്ങൾ ഉയർത്തി ആവശ്യക്കാരിൽ നിന്ന് മുഖം തിരിച്ച ഓരോ അവസരങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. പരിശുദ്ധമ്മയെപ്പോലെ അങ്ങയുടെ സാന്നിധ്യം മറ്റുള്ളവരിലെത്തിക്കുവാനുള്ള ഉപകരണമാകുവാനും സ്വാർത്ഥത വെടിഞ്ഞ് എളിയവരെ ശുശ്രൂഷിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം
ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ചമ്മട്ടിയടികളാൽ കീറി മുറിഞ്ഞ എന്റെ പുത്രന്റെ ശരീരത്തിൽ നിന്നും രക്തവും വെള്ളവും വാർന്നൊഴുകുന്നതും ആ ദിവ്യമേനി ഇലപോലെ വാടുന്നതും കണ്ടു നിൽക്കുവാൻ
ഇനിയും ആവില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതാ പട്ടാളക്കാരുടെ ഇടയിലൂടെ ഒരു സ്ത്രീ ഓടിയടുക്കുന്നത് ഞാൻ കണ്ടു. സ്വന്തം തൂവാലയെടുത്ത് രക്തവും വിയർപ്പും നിറഞ്ഞ എന്റെ പുത്രന്റെ മുഖം അവൾ വിനയപൂർവം ഒപ്പിയെടുത്തു. കാവൽ സേനകൾ ഉടനെ അവളെ തള്ളിമാറ്റി. അവളുടെ സ്നേഹം എന്റെ പുത്രനെ ആശ്വസിപ്പിച്ചതുപോലെ എനിക്കും ആശ്വാസമായി. ലോകം മുഴുവനും വേണ്ടിയുള്ള എന്റെ പുത്രന്റെ സഹനങ്ങളിലുള്ള ദൈവഹിതത്തിൽ മാത്രം എന്റെ ഹൃദയവും മനസ്സും സമർപ്പിച്ച് വിശ്വാസത്തോടെ കുരിശിന്റെ പാതയിൽ ഞാനും മുന്നോട്ട് നീങ്ങി. എന്റെ ദൈവമായ കർത്താവേ, കൊടുക്കുന്നതിനേക്കാൾ സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്നവരാണ് ഞങ്ങൾ. വേറോനിക്കായെ പോലെ ആഴമായ സ്നേഹത്തിൽ നിന്നും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും പ്രതിബന്ധങ്ങളെ അവഗണിച്ച് മറ്റുള്ളവർക്ക് കൈത്താങ്ങായി മാറുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രതിഫലം നോക്കിയും പ്രശസ്തിക്കു വേണ്ടിയും മാത്രം എന്റെ കഴിവുകളെ ഉപയോഗിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ജീവിത പാനപാത്രം ഉൾക്കൊണ്ടു തിരുഹിതം നിറവേറണം. സ്വയമേവ ശൂന്യമാകാം. കുരിശിന്റെ ഭാരത്താൽ കുഴയുന്നു നാഥൻ, വീഴുന്നു രണ്ടാമതും. പുത്രന്റെ വേദന നോക്കി നിന്നു. തിന്മയെ നന്മയാൽ കീഴടക്കുന്നത് ദൈവികമാണെന്ന് വിശ്വാസമാകണം. തിന്മയെ നന്മയാൽ കീഴടക്കുന്നത് ദൈവികമാണെന്ന് വിശ്വാസമാകണം. ദൈവമാതാവേ
ഏഴാം സ്ഥലം ഈശോ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ദേഹമാസകലം മുറിവുകൾ നിറഞ്ഞ് ബലഹീനനായി മാറിയ എന്റെ പുത്രൻ കൂർത്ത പാറക്കല്ലുകളിൽ തട്ടി നിലം പതിച്ചു. കൈമുട്ടുകളും കാൽമുട്ടുകളും പൊട്ടി ചോര വാർന്നൊലിച്ചുകൊണ്ടേയിരുന്നു. എന്റെ പുത്രൻ മരണത്തോളം അവശനായി കഴിഞ്ഞിരുന്നു. കൂടെ കൂടെ വീഴുകയും ഇടറി എഴുന്നേൽക്കുകയും ചെയ്യുന്ന എന്റെ പുത്രന്റെ ഉടഞ്ഞ ശരീരത്തിൽ നോക്കിയ എന്നിൽ ആയിരം വാളുകൾ കുത്തിയിറങ്ങുന്ന വേദന അനുഭവപ്പെട്ടു. കയ്പ് നിറഞ്ഞ ഈ പാനപാത്രം മകനോടൊപ്പം കുടിക്കുന്നത് ദൈവഹിതമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതിനാൽ എന്റെ കഠോര ദുഃഖങ്ങളെല്ലാം ഉള്ളിലൊതുക്കി നിശബ്ദയായി ഞാൻ എന്റെ പുത്രനെ അനുഗമിച്ചു. എന്റെ ദൈവമായ കർത്താവേ, സർവജനപദങ്ങളിലും വെച്ച് അങ്ങയെ അവസാനം വരെ വിശ്വാസപൂർവം അനുഗമിച്ചവൾ അങ്ങയുടെ അമ്മയാണല്ലോ. എന്റെ വേദനകളിൽ പെറുപെറുത്തും അങ്ങയെ കുറ്റപ്പെടുത്തിയും എത്രയോ തവണ അങ്ങിൽ നിന്ന് ഞാൻ അകന്നുപോയിട്ടുണ്ട്. അങ്ങയുടെ പീഡാസഹനങ്ങളെപ്പോലും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് ബുദ്ധി കൊണ്ട് കാണാൻ ശ്രമിച്ച ഓരോ നിമിഷത്തെയും ഓർത്തെന്നോട് കരുണ തോന്നണമേ. അങ്ങയുടെ അമ്മയെപ്പോലെ മരണത്തോളം ദുഃഖം എന്നെ വലയം ചെയ്യുമ്പോഴും അങ്ങയുടെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുവാൻ വേണ്ട കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ.
ഈശോമിശിഹ ഓർശലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. മുറിഞ്ഞുകയറിയ ശരീരത്തിലെ വേദനയിൽ ഉച്ചവയിൽ തീർത്ത കാഠിന്യം എത്ര അധികമായിരുന്നു. എൻ്റെ മകൻ്റെ രക്തം ഒഴുകിയിറങ്ങിയ വഴിയെ തീർത്ഥയാത്ര പോലെ ഞാനും നടന്നു നീങ്ങി. ഒരു കൂട്ടം സ്ത്രീകൾ ഈശോയുടെ മുന്നിൽ നിലവിളിക്കുകയും കരയുകയും ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്നെ ഓർത്ത് നിങ്ങൾ കരയുന്നതിന് പകരം നിങ്ങൾ മാനസാന്തരത്തിൻ്റെ കണ്ണുനീർ പൊഴിക്കുക എന്ന് മകൻ അവരോട് വളരെ സൗമ്യമായി പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. അവർക്കാർക്കും പുത്രൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ ഗ്രഹിക്കാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ പുത്രൻ്റെ ഓരോ വചനവും എൻ്റെ ഹൃദയത്തിൽ ആഴമായി പതിയുകയും ഞാൻ അവ ധ്യാനിക്കുകയും ചെയ്തിരുന്നു. ഞാൻ വീണ്ടും നിശബ്ദയായി. എൻ്റെ പുത്രൻ്റെ ഓരോ ചുവടുവയ്പ്പുകളെയും ഞാൻ ചേർന്ന് അനുഗമിച്ചു. ഞങ്ങളുടെ രക്ഷകനായ കർത്താവേ, പലപ്പോഴും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ ഞങ്ങൾ വെറുതെ സഹതപിച്ച് മടങ്ങുന്നവരാണ്. എൻ്റെ പാപചെയ്തികളെ മറച്ചുപിടിച്ച് മറ്റുള്ളവരുടെ ദുഃഖങ്ങളും കുറവുകളും വെളിപ്പെടുത്തി നടന്ന നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അന്ധരായ വഴികാട്ടികളായി മാറാതെ അങ്ങയെ അറിഞ്ഞ് സ്നേഹിച്ച് ഈ ലോകത്തിൽ അങ്ങേക്ക് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ചെയ്യാതെ ശിക്ഷയേറ്റു അതിനീചമായുള്ള കുരിശിലേറ്റുമായി നീങ്ങി നാഥൻ ഗാകുൽക്കാക്കുന്നിൻ്റെ താഴ്വാരത്തിലെ പാതയിൽ തെന്നി വീണു. ഒരു
പാടു രക്തം പോയി മാതാവു മകനെ പിന്തുണച്ചു മെയ്യാകെ കീറി ഒരു പാടു രക്തം പോയി മാതാവു മകനെ പിന്തുണച്ചു സാത്താന്റെ തലയെ തകർക്കുന്ന പുത്രൻ സഹനത്താൽ പാപിതൻ പക്ഷത്തു നിന്നു സാത്താന്റെ തലയെ തകർക്കുന്ന പുത്രൻ സഹനത്താൽ പാപിതൻ പക്ഷത്തു നിന്നു സ്ഥലം ഈശോ മിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ശിരസ് വരെ മുറിവുകളാൽ മൂടപ്പെട്ടിരുന്നു. ആ ശരീരത്തിലെ രക്തവും വെള്ളവും വാർന്നൊഴുകിയ വഴികളിലൂടെയാണ് ഞാനും കാൽവരി കയറിയത്. മുഖം കുത്തി ഈശോ വീണ്ടും നിലം പതിക്കുന്നത് കണ്ടപ്പോൾ എന്റെ മനസ്സും ശരീരവും നീറിക്കൊണ്ടിരുന്നു. കാൽവരിയുടെ നിറുകയിലേക്ക് ഇനി ഏതാനും ചുവടുകളെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഈ വീഴ്ചയിൽ നിന്നും എഴുന്നേൽക്കാനാവാത്ത വിധം എന്റെ പുത്രന്റെ ശരീരം ക്ഷയിച്ചു കഴിഞ്ഞു. എന്റെ മകനെ നിരത്തിലൂടെ വലിച്ചിഴച്ച് പടയാളികൾ കാൽവരിയുടെ മുകളിലെത്തിച്ചു. ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാത്ത വിധം എന്റെ ശരീരവും തളർന്നിരുന്നു. എന്റെ പുത്രനെ അവരിനി എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഊഹിക്കാവുന്നതിലും അധികമായിരുന്നു. ഇത് ദൈവഹിതമാണെന്ന് എന്റെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് നിശബ്ദമായി ഞാനും കാൽവരിയുടെ മുകളിലെത്തി. സ്നേഹനിധിയായ ഈശോയെ, ഞാനും പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കാറുണ്ട്. പക്ഷേ എനിക്ക് അനുയോജ്യമല്ലാത്ത അവസരങ്ങളിലെല്ലാം ഞാൻ അവരെ മനഃപൂർവം എന്നിൽ നിന്നും അകറ്റി നിർത്തിയിട്ടുണ്ട്. മറ്റുള്ളവരെ തിരസ്കരിച്ച ഓരോ അവസരത്തിലും ഞാൻ അങ്ങയെ തന്നെയാണ് ഉപേക്ഷിച്ച് കടന്നുപോയത്. പരിശുദ്ധമ്മയെപ്പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അഭയമാകുവാനും അവസാനം വരെയും അങ്ങയെ അനുഗമിക്കുവാനുമുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ,
അനുഗ്രഹിക്കണമേ. സ്ഥലം ഈശോയുടെ തിരുവസ്ത്രം ഉരിഞ്ഞെടുക്കുന്നു. തോളിൽ നിന്നും വലിയ മരക്കുരിശിന്റെ ഭാരം നീക്കപ്പെട്ടു. ഇനി അല്പമെങ്കിലും വിശ്രമിക്കാനാകുമല്ലോ എന്ന് ഞാൻ ഓർത്തു. അപ്പോഴതാ അതിക്രൂരമായി പടയാളികൾ മുറിവുകളിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രം യാതൊരു ദയയുമില്ലാതെ വലിച്ചു പറിക്കുന്നു. എന്റെ ഈശോ വേദനയാൽ പൊളയുന്നത് കണ്ടുനിന്ന എന്റെ കണ്ണുകളിൽ ഇരുട്ട് പടരുന്നത് പോലെ എനിക്ക് തോന്നി. കഠിനവേദനയിലും പരമപിതാവിന്റെ രക്ഷാകര പദ്ധതിയോട് പരിപൂർണമായി വിധേയപ്പെട്ട എന്റെ പുത്രനെ നോക്കി ഞാൻ നിശബ്ദയായി നിന്നു. രോമം കത്രിക്കുമ്പോൾ മൗനമായി നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ ശരീരത്തിൽ ഒട്ടിച്ചേർന്ന വസ്ത്രങ്ങൾ വലിച്ചു പറിക്കുമ്പോൾ പോലും
ശത്രുക്കളോട് അതിയായി ക്ഷമിച്ച് അവരുടെ ഇഷ്ടങ്ങൾക്കിരയായി മാറുന്ന പുത്രനെ കണ്ട് മനുഷ്യവംശത്തോടുള്ള ദൈവത്തിൻ്റെ അളവില്ലാത്ത സ്നേഹത്തെ ധ്യാനിച്ച് ഞാനും ഏറ്റവും നിശബ്ദയായി മാറി. കർത്താവേ, എൻ്റെ ജീവിത ചെയ്തികൾ മൂലം അങ്ങയെ ഞാൻ പലപ്പോഴും നഗ്നനാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങയുടെ നാമം ദുഷിച്ചു പറയുന്നവരുടെ മുമ്പിൽ ഞാനും നിശബ്ദമായി പോയിട്ടുണ്ട്. എൻ്റെ ജോലിസ്ഥലത്തും അനുദിന ജീവിതത്തിലും മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും ചെയ്തു കൂട്ടിയപ്പോൾ പലപ്പോഴും അങ്ങയെ നഗ്നനാക്കി നാണം കെടുത്തി എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അങ്ങേക്ക് സാക്ഷ്യം വഹിക്കാൻ കിട്ടിയ അവസരങ്ങളിലെല്ലാം ഞാൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ നല്ല പേരിന് കളങ്കമേൽക്കാൻ എൻ്റെ വാക്കുകളും കാരണമായിട്ടുണ്ട്. എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ സാന്നിധ്യം മനസ്സിലാക്കി അവരെ സ്നേഹിക്കുവാൻ എനിക്ക് നീ കൃപ നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സഹിച്ചു നാഥൻ കുരിശിൽ ശയിക്കുന്നു ബലിവസ്തുവായി, സ്ത്രീയുടെ സന്തതിയായി സ്നേഹിതന്മാർക്കായി ജീവനെ കീടുക, അതിലേറെ സ്നേഹമില്ല. ശരണക്കേടു തോന്നിയില്ല ഒരു നിമിഷം പോലും, ദൈവഹിതത്തോട് അനുസരണക്കേടു തോന്നിയില്ല. മരണത്തിനതിരിൽ കുരിശോളം താണ് ഏവർക്കും മിശിഹ കർത്താവായി തീർന്നു. മരണത്തിനതിരിൽ കുരിശോളം താണ് ഏവർക്കും മിശിഹ കർത്താവായി തീർന്നു. ഞങ്ങൾ
പതിനൊന്നാം സ്ഥലം ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. വേദനകൾ പൂർത്തിയാകുവാൻ പരമപിതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കണ്ണുകൾ തുറന്ന ഞാൻ കണ്ടത് എന്റെ പുത്രനെ പടയാളികൾ കുരിശിലേക്ക് വലിച്ചെറിയുന്നതാണ്. ആ കൈകളും കാലുകളും അവർ കുരിശിലേക്ക് വലിച്ചു നീട്ടി. വേദന കൊണ്ട് പിടഞ്ഞ ഈശോയുടെ കരച്ചിൽ എന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. നന്മ ചെയ്ത കരങ്ങളിലേക്കും സൗഖ്യം നൽകാൻ ഓടി നടന്ന ആ പാദങ്ങളിലേക്കും കൂർത്താണികൾ അടിച്ചു കയറ്റിയപ്പോൾ എന്റെ ഹൃദയത്തിലൂടെ അവ തുളച്ചു കയറുന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഒരു മരത്തിലെന്ന പോലെ കുരിശിൽ തറയ്ക്കപ്പെട്ട പുത്രനെ അവർ ഉയർത്തി നിർത്തി. ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കി. എന്റെ പ്രിയ പുത്രൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ പ്രാണവായുവിനു വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടുന്നത് എനിക്ക് കാണാമായിരുന്നു. എന്റെ പുത്രന്റെ വേദനകളെ ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്കായുള്ളൂ. ആ മുഖത്തേക്ക് നോക്കി പിതാവിന്റെ ഇഷ്ടം മനസ്സിലാക്കുവാൻ ഞാനും പഠിച്ചു. എന്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെയും അങ്ങയുടെ മാതാവിന്റെയും കഠോരമായ വേദനകൾക്ക് കാരണം എന്റെ പാപങ്ങളാണെന്ന് ഞാൻ അറിയുന്നു. പാവിയായ എനിക്ക് വേണ്ടി സ്വന്തം പുത്രൻ മരിക്കുന്നത് കണ്ടുനിന്ന അമ്മയുടെ വേദന എനിക്ക് ഊഹിക്കാവുന്നതിലുമധികമാണ്. എങ്കിലും അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന അങ്ങയുടെ വചനത്തെ ഞാൻ മറന്നിട്ടില്ല. അങ്ങയ്ക്കും അങ്ങയുടെ പ്രിയമാതാവിനും സന്തോഷം നൽകുന്ന എൻ്റെ തിരിച്ചുവരവിനായി എന്നിൽ അനുതാപം നൽകണമേ. അങ്ങയെ വീണ്ടും കുരിശിലേറ്റുന്ന എന്റെ ചെയ്തികളിൽ നിന്നും എനിക്ക് മോചനം നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ശിതരാമീശോ കർത്താവിൻ്റെ തിരുമോരിവുകൾ
രണ്ടാം സ്ഥലം ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. പുത്രൻ കൊല ചെയ്യപ്പെടുന്നത് കണ്ടുനിന്ന എന്റെ ദുഃഖം ഞാൻ എങ്ങനെ വിവരിക്കും? എന്റെ ഉദരത്തിൽ ആദ്യമായി ദേവപുത്രന്റെ സാന്നിധ്യം അറിയിച്ച നിമിഷം മുതൽ ആ പൊന്നോമനയുടെ കളിയും ചിരിയുമൊക്കെ അനുഭവിച്ചറിഞ്ഞ ഞാൻ ഈ കുരിശിൻ ചുവട്ടിൽ എത്രയോ നിസ്സഹായയായിപ്പോയി. ഇരുവശത്തും കുരിശിൽ തറയ്ക്കപ്പെട്ട സഹോദരങ്ങളെ ആശ്വസിപ്പിച്ചു കുറ്റവാളികളോട് ക്ഷമിച്ചും പരമപിതാവിനോട് വിധേയപ്പെട്ടു. കുരിശിലെ അവസാന നിമിഷവും ഏറ്റവും പരിശുദ്ധമാക്കി തീർത്ത പ്രിയപുത്രനെ നിറമിഴികളോടെ ഞാൻ നോക്കി നിന്നു. അവസാനമത പിതാവിൻ്റെ കരങ്ങളിലെല്ലാം ഭരമേൽപ്പിച്ച് കുരിശിൽ തലചായ്ച്ച് പ്രിയപുത്രൻ മരിക്കുന്നത് കണ്ട് എൻ്റെ ഹൃദയം വ്യാകുലവാളാൽ കീറി മുറിക്കപ്പെട്ടു. എൻ്റെ പുത്രൻ്റെ വേദനകൾ ഇവിടെ അവസാനിച്ചുവെന്ന് ഞാൻ ആശ്വസിച്ചപ്പോൾ പോലും എൻ്റെ വേദനകൾ കടൽ പോലെ എന്നിൽ അലയടിച്ചു കൊണ്ടിരുന്നു. എങ്കിലും ലോകരക്ഷകനായ ഈശോ പാടുപീഡകൾ സഹിക്കണമെന്നും കുരിശിൽ മരിക്കണമെന്നുമുള്ള പിതാവിൻ്റെ ഇഷ്ടം ദുഃഖത്തോടെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിച്ചു. കുരിശിൻ ചുവട്ടിൽ നിന്ന് എൻ്റെ നിലവിളി എൻ്റെ പുത്രനൊപ്പം ദൈവപിതാവിലെത്തി നിന്നു. എൻ്റെ കർത്താവേ, സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ എത്ര അധികമായി സ്നേഹിച്ചുവെന്ന് ഈ കുരിശിൻ ചുവട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങേക്കും മറ്റുള്ളവർക്കുമെതിരായി ഞാൻ ചെയ്ത പാപങ്ങൾ എൻ്റെ ദൈവമേ അങ്ങ് എനിക്കെതിരെ പരിഗണിച്ചില്ലല്ലോ. അങ്ങെന്നോട് കാണിച്ച അളവില്ലാത്ത സ്നേഹത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. മറ്റുള്ളവരെ പരിഗണിച്ചും സ്നേഹിച്ചും അങ്ങയെപ്പോലെ മറ്റുള്ളവർക്ക് പ്രകാശമാകുവാൻ എന്നെയും അനുവദിക്കണമേ. ഒരിക്കൽ എനിക്കു വേണ്ടി മരിച്ച അങ്ങയെ വീണ്ടും വേദനിപ്പിക്കുവാൻ എന്നെ അനുവദിക്കരുതേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ശിവനാമീശോ.
മാതാവ് മടിയിൽ ചേർത്തു വച്ച് പുത്രന്റെ ഭൂമേനി പുൽകുകയായി അർപ്പണം പൂർത്തിയായി പാപിയെ കൈക്കൊണ്ടു സ്വർഗത്തിനേകുന്ന ദൈവത്തെ നാം അറിഞ്ഞു ശിക്ഷാവിധിയുണ്ട് സുതനായ ദൈവത്തെ വേണ്ടെന്ന നിലപാട് നിന്റെ ശിക്ഷ ശിക്ഷാവിധിയുണ്ട് സുതനായ ദൈവത്തെ വേണ്ടെന്ന നിലപാട് നിന്റെ ശിക്ഷ യേശുവാം ജീവനെ തള്ളിക്കളഞ്ഞാലും അവൻ നിന്നെ തള്ളാതെ വഴി നോക്കി നിൽക്കും യേശുവാം ജീവനെ തള്ളി കളഞ്ഞാലും അവൻ നിന്നെ തള്ളാതെ വഴി നോക്കി നിൽക്കും പതിമൂന്നാം സ്ഥലം ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. എല്ലാ ആരവങ്ങളും നിലച്ചു. കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനങ്ങളും ഇപ്പോൾ കുരിശിൻ ചുവട്ടിലില്ല. ഞാൻ എൻ്റെ പുത്രൻ്റെ ഉറ്റ സ്നേഹിതൻ യോഹന്നാനോടൊപ്പം കുരിശിൻ ചുവട്ടിൽ പുത്രനെ നോക്കി നിന്നു. രണ്ടുപേർ ചേർന്ന് എൻ്റെ പുത്രൻ്റെ ചലനമറ്റ ശരീരം കുരിശിൽ നിന്നിറക്കി എൻ്റെ മടിയിൽ വെച്ചു തന്നു. അതികഠിനമായ ദുഃഖം എന്നെ വിഴുങ്ങിക്കളഞ്ഞു. എങ്കിലും എൻ്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സമാധാനം നിറഞ്ഞുകൊണ്ടിരുന്നു. ഈ ഭൂമിയിൽ എൻ്റെ പുത്രൻ്റെ ജീവൻ അതിക്രൂരമായി അവസാനിച്ചുവെങ്കിലും നാശത്തിൻ്റെ വഴിയെ പോയ മനുഷ്യനെ ആകർഷിച്ച് തന്നിലേക്ക് തിരികെ കൊണ്ടുവരാനും ദൈവവുമായി അനുരഞ്ജനപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കുവാനും എൻ്റെ പുത്രൻ്റെ കുരിശുമരണത്തിലൂടെ സാധിച്ചു. എൻ്റെ പുത്രൻ്റെ ചലനമറ്റ ശരീരത്തിൽ നോക്കി ഈ ലോകത്തിന് വേണ്ടിയും നിങ്ങൾക്കോരോരുത്തർക്കും വേണ്ടിയും വളരെ മൗനമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏറ്റവും വ്യാകുലയായ മാതാവേ, അങ്ങേ പ്രിയപുത്രൻ്റെ പീഡാസഹനങ്ങൾ പൂർത്തിയായെങ്കിലും വീണ്ടും വീണ്ടുമുള്ള എൻ്റെ പാപങ്ങളാൽ അങ്ങയുടെ പ്രിയപുത്രൻ്റെ പീഡാസഹനം ആവർത്തിക്കപ്പെടുകയാണല്ലോ. ഈശോമിശിഹായുടെ സഹനത്തിലും കുരിശുമരണത്തിലും എനിക്കുള്ള പങ്ക് വളരെ വലുതാണെന്ന് ഞാനറിയുന്നു. പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അപരാധങ്ങളെ ഓർത്ത് ഞാൻ മാപ്പപേക്ഷിക്കുന്നു. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും അനുയോജ്യമായ വിധം ജീവിക്കുവാൻ എന്നെ
അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഈശോമിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. Oh,
അതിരറ്റ ദുഃഖത്തോടും അതിലേറെ സന്തോഷത്തോടും കൂടെ ഈശോയുടെ മൃതശരീരം പരിമളദ്രവ്യത്താലും കച്ചകളാലും പൊതിഞ്ഞു. ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറ അരികെ ഉണ്ടായിരുന്നു. എന്റെ പുത്രന്റെ ദിവ്യമേനി കല്ലറയിൽ ഇറക്കി വളരെ സന്തോഷത്തോടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനമായി ഒന്നുകൂടി എന്റെ പുത്രനെ നോക്കി കല്ലറ വിട്ട് ഞാൻ പുറത്തിറങ്ങി. നിക്കോദേമോസും രാംസാക്കാരനായ യോസേപ്പും കൂടി കല്ലറ മുദ്രിതമാക്കി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി എന്റെ പുത്രനിൽ പിതാവിൻ്റെ ഇഷ്ടം നിറവേറി. അത് അപ്രകാരമായിരിക്കണമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതിനാൽ വിശ്വാസത്തോടെ ഞാൻ എൻ്റെ കാത്തിരിപ്പ് തുടർന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ ഉയർപ്പ് എനിക്കുറപ്പായിരുന്നു. എൻ്റെ കർത്താവേ, അങ്ങയുടെ അതിദാരുണമായ സഹനം എന്നോടുള്ള അനന്തമായ സ്നേഹമായിരുന്നു. അങ്ങയുടെ സഹനത്തിൻ്റെ കാഠിന്യം എൻ്റെ പാപങ്ങളുടെ തീവ്രതയായിരുന്നു. പാപിയെ അതിയായി സ്നേഹിച്ച ദൈവമേ, നന്മ നിറഞ്ഞ ഒരു ജീവിതത്താൽ അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയെ അതിക്രൂരമായി നിന്ദിച്ച ഈ ലോകം എന്നെയും തള്ളിപ്പറയുമെന്ന് ഞാൻ അറിയുന്നു. എങ്കിലും പാപത്തിൽ നിന്നകന്ന് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. അവസാനമായി നാഥൻ കൽപ്പിച്ചു നൽകുന്ന സുവിശേഷം സ്വന്തമാക്കൂ. സഭയാണു പിൻബലം ചൊന്നുമേരി പാപാധികാരം പുകയുന്ന ലോകത്ത് സഭയാണു പിൻബലം ചൊന്നുമേരി. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായി ഞാനുണ്ട്.
കൂട്ടിന് പ്രാർത്ഥിച്ചൊരുങ്ങണം. നന്ദിയുടെ കീർത്തനങ്ങളാൽ എൻ്റെ ഉള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അതിയായി സ്നേഹിച്ച എൻ്റെ പുത്രൻ്റെ മരണം എൻ്റെ ഉള്ളിൽ തീർത്ത ശൂന്യതയേക്കാൾ എത്രയോ ഇരട്ടിയാണ്. കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ദൈവപുത്രൻ നേടിയ സമാധാനം, ഈ ലോകം തരുന്ന ഒരു സന്തോഷവും എൻ്റെ പുത്രൻ തരുന്ന സമാധാനത്തിന് തുല്യമാകുകയില്ല. ദൈവപുത്രൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. നമ്മുടെ രക്ഷകനായ ഈശോ പുതുജീവനിലേക്കുള്ള വാതിൽ തുറന്നു തന്നു. അതങ്ങനെ ആയിരിക്കേണ്ടിയിരുന്നു. കാരണം സ്വന്തം പുത്രനെ നൽകി ഈ ലോകത്തെ സ്നേഹിച്ച പിതാവിൻ്റെ സ്നേഹം തന്നെയാണ് പുത്രനിൽ പരിശുദ്ധാത്മാവ് ആവിഷ്കരിച്ചത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സത്തയിലും സാരാംശത്തിലും ഒന്നാണ്. സ്നേഹിക്കുന്നവർക്കു വേണ്ടി ജീവനർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ ദൈവം ആ സത്യത്തിന് നൽകിയ സാക്ഷ്യമാണ് ഈ കുരിശ്. സകല തിന്മകളുടെയും മേലുള്ള വിജയമാണ് ഈ കുരിശ്. സർവോപരി പിതാവിനെ പ്രസാദിപ്പിക്കാനുള്ള പുത്രൻ തമ്പുരാൻ്റെ പ്രവൃത്തി എന്നതല്ല, പിന്നെയോ മനുഷ്യനെ പ്രസാദിപ്പിക്കാനുള്ള ത്രിത്വൈക ദൈവത്തിൻ്റെ ആത്മസമർപ്പണമാണ് ഈ കുരിശ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മനസ്താപ പ്രകരണം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിനർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദകര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ.